ചെക്ക് ചെയ്താലും മനസ്സിലാവും. പിന്നെ ഈ ജെൻഡർ ബോഡി, പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ കഥ ഉണ്ടാക്കി കൊടുക്കാനുള്ള പണിയാണ് അവർ ചെയ്യുന്നത്. ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് പിന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ലെറ്റർ അയച്ചിരുന്നു. അതിന് കെ ഡി ജി പി ആണ് എനിക്ക് മറുപടി തന്നത്. അദ്ദേഹത്തിന് ഈ അന്യസംസ്ഥാനത്തിലായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ്, അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമ പ്രവർത്തനം മാത്രം ചെയ്യാൻ പോയ ഒരാളാണ് സിദ്ദീഖ്. അപ്പോ അപ്പോ ഇപ്പോ സിദ്ദീഖിന് അവിടുന്ന് ക്വസ്റ്റ്യൻ ഈ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ചോദിച്ചിട്ടുള്ളത് ഒന്ന്, സി പി എം ആണോ ഇയാളെ ഇങ്ങോട്ട് എത്തിച്ചതെന്നാണ്. സി പി എം ആണോ അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിച്ചത്? സി പി എമ്മിലെ എം പിമാരെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം. സി പി എമ്മിലെ ഏതെങ്കിലും എം പിമാരെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് സി പി എം ആണ് കേരളത്തിലുള്ള ആളായതാണ്, ഇയാൾ കേരളത്തിലുള്ള ആൾ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, മുസ്ലിമായ ഒരാൾക്ക് എന്താണ് ദലിതരോട് ഇത്ര അനുകമ്പ, പിന്നെ ബീഫ് കഴിക്കാറുണ്ടോ, പിന്നെ എന്തൊക്കെ ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളാണ്. അതായത് രാഹുൽ ഗാന്ധി എന്തിനാണ് ഇയാളെ വിട്ടു പോയത്, രാഹുൽ ഗാന്ധിയും ഇയാളും തമ്മിൽ എന്താണ് ബന്ധം ഇത്ര. അപ്പോൾ ഞാന് എൻ്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി വന്നിട്ടില്ല, ഞാൻ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞ് വയനാട് പോയതാണ്. പക്ഷെ ഇത്ര ഇതൊന്നും അറിയൂല. എന്തെന്ന് വെച്ചാൽ ഒന്നര മാസത്തിന് ശേഷമാണ് ഇപ്പത് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് അറിയണത്. അതിനു മുന്നേ അവർ ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധിന്റെ വീട്ടിൽ പോയി എന്നൊക്കെ ചോദിക്കുമ്പം എന്ത് മറുപടിയെ പറഞ്ഞു കൊടുക്കുക, അറിയൂലല്ലോ എന്തോ മറുപടി പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ പറഞ്ഞ അദ്ദേഹം ഞാൻ വീക്ഷണത്തിൽ രണ്ടര മാസം വാർത്ത കൊടുത്തിട്ടുണ്ട്, അതിനു വേണ്ടിട്ട് ഇയാളെ വീട്ടിൽ പോകലാണോ, അത് രണ്ടര മാസത്തെ പരിചയം വെച്ചിട്ട് രാഹുൽ ഗാന്ധി പോകുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുള്ളത്. പിന്നെ സി പി എം എം പിമാരെ പേര് പറയുകയാണെങ്കിൽ ഇയാളെ രക്ഷപ്പെടുത്താണ്, ഏതാണ് ഏതാളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോ കേരളത്തിലുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം ഇത്ര അങ്ങനെ പറഞ്ഞാണ് ഉപദ്രവിച്ചിട്ടില്ല, ഇതിനൊന്നും സത്യം പറഞ്ഞതുകൊണ്ട് ഉപദ്രവം ഉണ്ടായി, അവർ പറഞ്ഞ പോലെ പറയുക ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ ഉപദ്രവിച്ചിട്ടുള്ളത്. മുഖത്തടിക്കല്, പുറത്തിരി ചവിട്ടല്, കാലിനടിക്കുക, വച്ചയക്കുക, ഇതൊക്കെയാണ് അന്ന് അറസ്റ്റ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു ചെയ്തത്. ഇപ്പോഴെല്ലാം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ പോലെ യെസ് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അവർ പറഞ്ഞതൊക്കെ ശരിയല്ല, ഞാൻ വാർത്ത കൊടുക്കാൻ പോയതാണ് എന്ന് പറഞ്ഞതുകൊണ്ട്